സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അമ്മയോട് മാത്രമല്ല അമ്മക്കിളിയോടും കാണിക്കുന്ന കാരുണ്യവും നീതിയും ദൈവത്തിന് മുൻപിൽ പരമപ്രാധാന്യമുള്ളതാണ് എന്ന് ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ. നാസികൾ പോളണ്ടിനെ കീഴടക്കിയപ്പോൾ ഒരു മൃഗശാലയും അവർ കയ്യേറി വാർസോ നഗരത്തിൽ. അതിനെ ആസ്പദമാക്കിയ ഒരു ചിത്രമാണ് ദ സൂ കീപ്പേഴ്സ് വൈഫ്. മുന്തിയ ഇനം ജീവികളെ മാത്രം കടത്തിക്കൊണ്ടുപോയി ബാക്കിയെല്ലാത്തിനെയും അവർ വെടിവെച്ചു കൊല്ലുകയാണ്. അവയെ പാലിക്കുന്ന മനുഷ്യരും ആ മൃഗങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളതയറിയാതെ. ഒരു മൃഗശാലയുടെ കഥ മാത്രമല്ല അത്. ആ മൃഗശാലയുടെ മറവിൽ നാസികളുടെ കയ്യിൽ നിന്ന് അനേകം യഹൂദരെ രക്ഷപ്പെടുത്തിയതിൻ്റെ വിവരണം കൂടിയാണ്. യുക്രൈൻ യുദ്ധത്തിൽ മനുഷ്യർ തങ്ങളുടെ വളർത്തുമൃഗങ്ങളെയും കൊണ്ട് പാലായനം ചെയ്യുന്നു, മൃഗസങ്കേതങ്ങൾ സംരക്ഷിക്കുന്നു, തെരുവ് നായ്ക്കളെ ഊട്ടാൻ ജീവൻ പണയം വെച്ചിറങ്ങുന്നു. ഭൂമി അത്ര പ്രത്യാശയറ്റ സ്ഥലമല്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ചെറിയ കാരുണ്യ പ്രവൃത്തികൾ പോലും. 1740 ജനിച്ച ഒരു ആംഗ്ലിക്കൻ വൈദികനാണ് അഗസ്റ്റസ് ടോപ്ലൈഡി. മനുഷ്യൻ്റെ ആദിപാപത്തെക്കുറിച്ച് അദ്ദേഹം ഒരു ചെറു ലേഖനം എഴുതിയിട്ടുണ്ട്. നമ്മുടെ ദുഷ്ടതകൾ എങ്ങനെ സർവ്വസൃഷ്ടികളെയും അപകടത്തിലാക്കുന്നുവെന്ന് വിവരിക്കുകയും ചെയ്യുന്നു അതിൽ. നിയന്ത്രണമില്ലാത്ത മനുഷ്യൻ ഏറ്റവും ഭീകരനായ മൃഗമാണെന്ന് പറഞ്ഞുകൊണ്ട്. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേട് മൂലം പാപം ലോകത്തിൽ വന്നുവെന്ന് റോമർ 5:19 ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുകയാണ്. ഇന്നലെ ക്രിസ്തുവിൻ്റെ സമ്പൂർണമായ അനുസരണത്തെ നാം ധ്യാനിച്ചിരുന്നല്ലോ. റോമർ 8:18-20 വരെ നാം പല ആവർത്തി ധ്യാനിച്ചിട്ടുണ്ട് എങ്ങനെ മനുഷ്യരും മൃഗങ്ങളും സർവ്വസൃഷ്ടിയും നെടുവീർപ്പോടെ ക്ഷമയോടെ കാത്തിരിക്കുന്നുവെന്ന്. ദൈവമഹത്വം കാണാനും രക്ഷയെ പുണരാനും. ദൈവമഹത്വം തനിക്ക് കാണിച്ചു തരാൻ ഒരിക്കൽ മോശ ദൈവത്തോട് ആവശ്യപ്പെട്ടു, പുറപ്പാട് 33. ആ സംഭവത്തിലേക്ക് വരും മുൻപ് അഗസ്റ്റസ് ടെപ്ലൈഡി പറഞ്ഞ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിഖ്യാതമായ റോക്ക് ഓഫ് ഏജസ് എന്നൊരു കവിത, നിത്യശില എന്ന ഗീതത്തിൽ. പഴയ നിയമത്തിലുടനീളം ദൈവത്തെ വിളിക്കുന്ന പേരാണത്. അവിടുത്തെ ശക്തിയും അചഞ്ചലതയും വിവരിക്കാൻ പാറ പോലെ ഉറച്ച ദൈവം. ഇന്ന് സങ്കീർത്തനം 95 നാം കാണും ഈ രക്ഷയുടെ പാറയെ. എന്നാൽ ടോപ്ലേഡി പാടുകയാണ്, റോക്ക് ഓഫ് ഏജസ് ദാറ്റ് ക്ലെഫ്റ്റ് ഫോർ മീ, ലെറ്റ് മീ ഹൈഡ് മൈസെൽഫ് ഇൻ ദീ. നിത്യശിലയാണങ്ങ്, എന്നിട്ടും അങ്ങ് എനിക്കായി വിള്ളലേറ്റു, ഞാൻ ആ വിള്ളലിൽ എന്നെ മറച്ചു പിടിക്കട്ടെ എന്ന്. പാറയിടുക്കുകളും വിള്ളലുകളും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു പ്രധാനപ്പെട്ട രൂപകമാണ്. അത് ദൈവസ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു അടയാളവുമാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ശ്രദ്ധിക്കുകയായിരുന്നു ഹോറേബ് എന്ന ദൈവമലയെക്കുറിച്ച്. ഹോറേബും സീനായും ഒരേ സ്ഥലം തന്നെയാണെന്ന് കരുതപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിലും പുറപ്പാട് ഗ്രന്ഥത്തിൽ ഈ സ്ഥലത്തെ കുറിക്കുമ്പോൾ 3 മാത്രമാണ് ഹോറേബ് എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചിരുന്നതുപോലെ പുറപ്പാട് 3 മോശ ദൈവനാമം കേൾക്കുന്ന ഭാഗത്ത് നീറാത്ത മുൾപ്പടർപ്പിൽ അവിടെയാണ് ആദ്യം ആ പേര് വിളിക്കപ്പെട്ടത്. പിന്നെ പുറപ്പാട് 17 ജനം മരുഭൂമിയിൽ മറുതലിച്ച നേരത്ത്, ദൈവം യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെയുണ്ടോ എന്ന് ചോദിച്ച് അവർ തർക്കിച്ച നേരത്ത്, മോശ ഹോറേബിൽ നിന്ന് പാറയിലടിച്ച് വെള്ളം നൽകിയെന്ന് പറയുന്നു. ആ സ്ഥലത്തിന് മാസ മെരീബ എന്നൊക്കെ അവൻ പേര് നൽകി. കലഹത്തിൻ്റെയും കയ്പിൻ്റെയും തളം. ഇന്ന് സങ്കീർത്തനം 95 ആ സംഭവത്തിൻ്റെ ഓർമ്മയാണ് ഉണർത്തുന്നത്. നമ്മുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ, മാസായാലും മെരീബായാലും ചെയ്തതുപോലെ ദൈവത്തോട് കലഹിക്കരുത്, ദൈവത്തെ പരീക്ഷിക്കരുതെന്ന്, ദൈവത്തിൻ്റെ മുൻപിൽ തലകുനിക്കാതെ നിൽക്കരുതെന്ന്. സ്റ്റിഫ് നെക്കഡ്നെസ്. കഴിഞ്ഞ ദിവസം ശ്രീഹ പറഞ്ഞുവല്ലോ 1 കൊരിന്ത്യർ 10, മരുഭൂമിയിൽ ജീവജലത്തിൻ്റെ സ്രോതസ്സായി സദാജനത്തെ അനുഗമിച്ച ഈ പാറ ക്രിസ്തു തന്നെയാണെന്ന്. അതിൽ നിന്ന് എല്ലാവരും ജലം കുടിച്ചിരുന്നു, പക്ഷേ എല്ലാവരും രക്ഷ നേടിയില്ല. കാരണം എല്ലാവരും ദൈവത്തെ അനുസരിക്കുന്നവരായിരുന്നില്ല, പലരും ദുശാഠ്യമുള്ളവരായിരുന്നു. 1 കൊരിന്ത്യർ 10 ഇന്ന് സങ്കീർത്തനം 95 പോലെ തന്നെ ഒരു ചരിത്രപാഠമാണ്, ഭീഷണമായ ഒരു ചരിത്രപാഠം. നിങ്ങളുടെ പഴമക്കാരെ പോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുതെന്ന് പഠിപ്പിക്കുന്നത്. ഇനി ഹോറേബ് എന്ന വാക്ക് വരുന്നത് പുറപ്പാട് 33. പുറപ്പാട് 32 മോശ നിയമഫലകങ്ങളുമായി വരുമ്പോൾ ജനം സ്വർണക്കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നതാണ് കണ്ടത്. അവൻ ആ ഫലകങ്ങൾ എറിഞ്ഞുടയ്ക്കുന്നു. വീണ്ടും ദൈവത്തെ കണ്ടുമുട്ടാനായി മോശ മലയിലേക്ക് പോവുകയാണ്. ദൈവം ജനത്തിൻ്റെ ഹൃദയകാഠിന്യത്തെ, ദുശാഠ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. സ്റ്റിഫ് നെക്കഡ്നെസ്. അവിടെ മോശ ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്, അങ്ങയുടെ മഹത്വം കാണാൻ എനിക്കിടയാക്കണമേ എന്ന്. ദൈവം പറഞ്ഞു, ഞാൻ കടന്നു പോകുമ്പോൾ നിനക്ക് ആ പാറയിടുക്കിലിരിക്കാം, നിന്റെ കണ്ണുകൾ ഞാൻ പൊത്തിപ്പിടിക്കും, നീ എൻ്റെ മുഖം കാണില്ല,
എൻ്റെ പുറകുവശം കാണുമെന്ന്. ദൈവമുഖം കാണുക എന്നാൽ ദൈവത്തെ പരിപൂർണമായി മനസ്സിലാക്കുക, അറിയുക, ഗ്രഹിക്കുക എന്നൊക്കെയാണ്. മനുഷ്യരായ നമുക്ക് സ്വതവേ അത് സാധ്യമല്ല. അവൻ്റെ പിൻവശം കാണുക എന്നാൽ അവനെ പിന്തുടരാനുള്ള ക്ഷണവുമാണ്. ദൈവത്തെ ഇങ്ങനെ വിടാതെ പിന്തുടർന്നവർ ഒടുക്കം ദൈവത്തിൻ്റെ മുഖം കാണുക തന്നെ ചെയ്തിട്ടുണ്ട്. ദൈവം മാംസമണിഞ്ഞപ്പോൾ, ഹെബ്രായർ 1:1-1. ഇന്നലെ നാം നിയമാവർത്തന ഗ്രന്ഥം ധ്യാനിച്ചപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ജനം ഹോറേബിൽ നിന്ന് പുറപ്പെട്ടാണ് വാഗ്ദത്ത ഭൂമിയിലേക്ക് വരുന്നത് എന്ന്. നിയമാവർത്തനം 1:6 പറയുന്നത് പോലെ, നിങ്ങൾ കുറേയേറെയായി ഹോറേബിൽ നിൽക്കുന്നു, ഇനി ഇറങ്ങി നടക്കുക എന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്. അവർ തൻ്റെ പിന്നാലെ നടക്കാനുള്ള ക്ഷണം തന്നെയാണത്. രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ മോശയും ഏലിയായും ശിഷ്യന്മാരും നാഥൻ്റെ മഹത്വത്തിൻ്റെ മുഖം കണ്ടിട്ടുണ്ട്. അപ്പോഴും നാഥൻ അവരോട് സംസാരിച്ചത് തൻ്റെ പുറപ്പാടിനെ കുറിച്ചായിരുന്നു. എക്സോഡോസ് മലയിറങ്ങി അവൻ നടക്കുന്നത് സകല നീതിയും പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. കുരിശ് മരണത്തോളം അനുസരണമുള്ളവനായി ആ വഴിയിൽ അവൻ നമ്മയും ക്ഷണിക്കുന്നു. തന്നെ പിന്തുടർന്ന് വരാൻ നാഥൻ ആവശ്യപ്പെടുമ്പോൾ ജനം അവൻ്റെ നേരെ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് എന്നാണ് ജെറമിയാ വഴി ദൈവം ഇന്ന് ഹൃദയം നുറങ്ങി പറയുന്നത്. വാഗ്ദാനങ്ങളിൽ ജീവിക്കുന്നവൻ്റെ ജീവിതം തഴച്ചു വളരുമെന്ന ദൈവസ്വരം അവർ കേൾക്കാതെ പോയി. വിശ്വസ്തത അവരുടെ നാവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. ജെറമിയ 7:23-28. ഇന്ന് സുവിശേഷം ലൂക്ക 11:14-23. നാഥൻ്റെ കാരുണ്യപ്രവൃത്തികൾ കാണുമ്പോഴും അറിയുമ്പോഴും ജനം പറയുകയാണ്, ഇത് ഇവൻ പിശാചുക്കളുടെ തലവനെ ഉപാസിച്ച് നേടുന്നതാണ് എന്ന്. അവർക്കെല്ലാത്തിനും റെഡിയായ ഉത്തരങ്ങളുള്ളതുപോലെയാണ്, ദൈവത്തെ മുഴുവനായി അറിഞ്ഞു വച്ചിരിക്കുന്നത് പോലെ. പത്രോസിനോട് നാഥൻ പറഞ്ഞതുപോലെ, സാത്താനെ, നീ എൻ്റെ പിറകിലേക്ക് മാറി നിൽക്കുക. സാത്താനെ എല്ലാം അറിയാമെന്നാണ് വയ്പ്. ദൈവത്തെ അനുകരിക്കുന്നത് അവന് പക്ഷേ അറിയില്ല. അവൻ ദൈവത്തെ പിൻചെല്ലാൻ തയ്യാറുമല്ല. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഇന്ന് അവരോട് ചോദിക്കുന്നത്, ഞാൻ ബെൽസബൂലിനെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും ആരെ കൊണ്ടാണ് ചെയ്യുന്നത്? ബെൽസബൂലിനെ കൊണ്ടല്ലേ? ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളിൽ ദൈവിക വെളിച്ചം കാണാൻ മടിക്കുന്നതിൻ്റെ അപകടമാണിത്. ഇന്നലെ നാം കണ്ട ആത്മീയ അന്ധത, ദൈവത്തിൻ്റെ സ്നേഹം കിനിഞ്ഞിറങ്ങുന്ന ഹൃദയത്തിൻ്റെ അടയാളമാണ് ഈ പാറയിടുക്കുകൾ. ഉത്തമഗീതം 2:14 പറയും പോലെ, ആ പാറയിടുക്കിൽ നമ്മെ സ്നേഹാർദ്രമായി ഓമിനിക്കുകയാണ് നാഥൻ, നമ്മുടെ മുഖം ഉറ്റുനോക്കിക്കൊണ്ട്. പാറ പോലെയെന്ന് നാം കരുതുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വടുവും വിള്ളലുമാണത് അവൻ്റെ സ്നേഹത്തിൻ്റെ അഭയമുദ്ര. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാഥൻ ഭവനം ഭവനത്തിനെതിരായി പിളരുന്നതിനെക്കുറിച്ച് റിഫ്റ്റ് താക്കീത് ചെയ്യുന്നത്. നാം പിളരാതിരിക്കാൻ പിളർക്കപ്പെട്ടവനാണ് നാഥൻ. തിന്മകൾ കുടിയിരിക്കുകയാണ് നമ്മുടെ വിള്ളലുകളിൽ, സ്നേഹം കുടിയിരിക്കുകയാണ് നാഥൻ്റെ വിള്ളലുകളിൽ. റോക്ക് ഓഫ് ഏജസ് ദാറ്റ് ക്ലെഫ്റ്റ് ഫോർ മീ.